ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹൻസാസ് വ്ലോഗ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കാബേജും കുറച്ച് കാരറ്റും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ നമുക്കൊരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. കാബേജും കാരറ്റും ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി, അധികം വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മുടെ തക്കാളി ഇപ്പൊ ഇവിടെ ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon പെരുജീരകപ്പൊടി, 1/2 teaspoon ഗരം മസാല പൊടി, 1/2 teaspoon ചിക്കൻ മസാല, 1/2 teaspoon കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ ഒക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരു ഓംപ്ലേറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ട അരച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാരറ്റും കാബേജും മല്ലിയിലയും പച്ചമുളകും ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ 3 പൊറോട്ട എടുത്തിട്ടുണ്ട്, അത് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ആദ്യം ഒരു പൊറോട്ട വെച്ച് കുറച്ച് മയോനൈസ് തേച്ച് കൊടുത്ത് അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് മയോനൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിൽ അടുത്തൊരു പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് മയോനൈസ് പുരട്ടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓംലെറ്റ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോനൈസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇത് മയോനൈസും സോസൊക്കെ ഒഴിച്ചത് കൊണ്ട് ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത് കാരണം കുഞ്ഞു ബെല്ലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.